ഓൾ സെറ്റ്. അപ്പോ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ടാ. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഫിഷ് ടാങ്കിലേക്ക് ഇറക്കി വെക്കാനായിട്ട് പോകുന്നത്. ഇങ്ങേ വശം നമ്മൾ ഇത് മണ്ണിൽ കുഴിച്ചിടാനായിട്ട് പോവാണ് കേട്ടോ. കൊച്ചു ഫ്രണ്ട്, നമ്മളൊരു കൊച്ചു സബ്സ്ക്രൈബർ ഫ്രണ്ട് നമ്മളടുത്ത് പറഞ്ഞതാണ് കേട്ടോ, ഇതുപോലെ പനിക്കൂർക്കയുടെയും തുളസിയുടെയും. എല്ലാവർക്കും നമസ്കാരം, സ്പീച്ച്ലെസ് സ്പീഷീസ് ആണ്. അപ്പോൾ ഇമ്മടെ ഇന്നത്തെ അജണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. സംഭവം വേറെ ഒന്നുമില്ല, മഴക്കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷ് ടാങ്കിലൊക്കെ ഈ ഒരു അക്കുറത്തിലല്ല കേട്ടോ പുറത്ത് വെച്ചേക്കുന്ന, നമ്മുടെ ഫിഷ് ടാങ്കിലൊക്കെ ഓവർഫ്ലോ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ നമ്മുടെ ലവ് ബേഡ്സിൻ്റെ ബോബനും മോളിയുടെ ചെറിയൊരു അപ്ഡേഷൻ കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സംസാരിച്ച് സമയം കളഞ്ഞില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് പലർക്കും അറിയുന്നൊരു കാര്യം തന്നെയായിരിക്കും കേട്ടോ, നമ്മളിത് ഈ ഒരു സൈഫണ്ടെ സെയിം മെക്കാനിസം തന്നെയാണ് നമ്മുടെ ഓവർഫ്ലോ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു സൈഫണ്ടിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. ഇത് ഈ ഒരു ഭാഗം താഴത്തേക്ക് ഇറക്കി വയ്ക്കും, പിന്നെ ഇത് ഇവിടെ നമ്മൾ പ്രസ് ചെയ്യും. അപ്പോൾ ഈ പൈപ്പിനുള്ളിലെ എയർ പുറത്തേക്ക് പോവും, അതിനോട് കൂടിയിട്ട് വെള്ളം ആ ടാങ്കിലെ വെള്ളം പുറത്തേക്ക് വരും. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ താഴ്ത്തി പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം, അതായത് ഈ ഒരു സൈഫണ്ടിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ള കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത് കണ്ടില്ലേ, ഇത് പൊക്കി കഴിഞ്ഞാൽ വെള്ളം സ്റ്റോപ്പ് ആവും വരുന്നത്. പിന്നെ താഴ്ത്തി കഴിഞ്ഞാൽ ദേ ഇപ്പോൾ വെള്ളം വന്നു തുടങ്ങി, പിന്നെയും പൊക്കിയാൽ നിൽക്കും താഴ്ത്തിയാൽ വരും, പൊക്കിയാൽ നിൽക്കും താഴ്ത്തിയാൽ വരും, അങ്ങനെ. അപ്പോൾ അതാണ് കേട്ടോ കാര്യം. ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഓവർഫ്ലോ സെറ്റാക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു മെത്തേഡ് പലർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. നമ്മുടെ പി വി സി പൈപ്പ്, അതിൻ്റെ കപ്പ്, ആംഗിളർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു മെത്തേഡ് സെയിം മെത്തേഡ് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിന് കുറച്ച് പൈസ ചിലവുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് ചുരുങ്ങിയ ചിലവിൽ നമുക്ക് എങ്ങനെ ഒരു ഓവർഫ്ലോ സെറ്റാക്കാം എന്നാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ദേ ഇങ്ങനത്തെ ഒരു പൈപ്പാണ് കേട്ടോ. ഇത്ര വലുതൊന്നും വേണ്ട, ചെറിയൊരു കഷ്ണം മാത്രം മതി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇത് ഇതുപോലത്തെ ഒരു ഓടും കഷ്ണമാണ്. ഓടും കഷ്ണം തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. എന്തെങ്കിലും ഭാരമുള്ള വെയിറ്റുള്ളൊരു സംഭവം ഉണ്ടായാൽ മതി, അതായത് കരിങ്കല്ലോ ഇഷ്ടികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മതി. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതേ ഈ ഒരു ഐറ്റമാണ്, കൊതുക് വലയും പിന്നെ ചെറിയൊരു വടിക്കഷ്ണവും പിന്നെ കുറച്ച് റബ്ബർ ബാൻഡും. ഓൾ സെറ്റ്, നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പൈപ്പ് ഇവിടെ വെച്ച് കട്ട് ചെയ്യാനാട്ടാ. ഇനിയപ്പോൾ മുറിച്ചെടുത്ത പൈപ്പിൻ്റെ ഒരറ്റം നമുക്ക് ദേ ഈ ഒരു മരക്കഷ്ണത്തുമ്മ കെട്ടി വെക്കാനട്ടാ. ഈ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് പൈപ്പിൻ്റെ മറുഭാഗത്ത് കൊതുക് വല വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം ദേ ഇതുപോലെ. അതിനുശേഷം നമ്മൾ കൊതുക് വല കെട്ടിയ ആ ഒരു പൈപ്പിൻ്റെ അറ്റം ഇതുപോലെ ഓടും കഷ്ണം അല്ലാന്നുണ്ടെങ്കിൽ ഓടും കഷ്ണം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭാരമുള്ള ഒരു ഐറ്റത്തുമ്മ കെട്ടി കൊടുക്കണം. കെട്ടി കൊടുക്കാനായിട്ട് തപ്പി നോക്കിയപ്പോൾ കയറൊന്നും കിട്ടിയില്ല, സാറില്ല. ഈ ഒരു കോട്ടൺ തുണി പിരിച്ചിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം. ഓൾ സെറ്റ്. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടാ. ഇത് കണ്ടില്ലേ, ഇനിയിപ്പോൾ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നേരിട്ട് കണ്ടറിയാം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ ഫിഷ് ടാങ്കിലേക്ക് ഇറക്കി വെക്കാനായിട്ട് പോകുന്നത്. വെള്ളത്തിൽ താന്ന് കെടുക്കാനായിട്ടാണ്ട്ടാ നമ്മൾ ആ ഓടും കഷ്ണം അവിടെ കെട്ടി കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ആ പൈപ്പിൻ്റെ അറ്റത്ത് നമ്മൾ കൊതുക് വലയും കെട്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മീൻകുട്ടികളൊന്നും പുറത്തേക്ക് ചാടി പോകത്തില്ല. പൈപ്പിൻ്റെ ഇങ്ങേ വശം നമ്മൾ ഇത് മണ്ണിൽ കുഴിച്ചിടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓവർഫ്ലോയുടെ സെറ്റപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയവൻ പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ട്രയൽ അടിച്ചാൽ നോക്കാം. ദൈവമേ നാണം കെടുത്തില്ല കേട്ടോ, വർക്ക് ചെയ്തോളോ. അപ്പോൾ ഈ ഒരു അറ്റം എടുത്ത് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മൾ ഓസിൽ വെള്ളം തുറന്നു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു അറ്റത്ത് വെള്ളം നിറയ്ക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതേ ഇപ്പുറത്തുകൂടെ വെള്ളം വരും. അപ്പോൾ നമ്മളത് പൊത്തിപ്പിടിക്കുക, എന്നിട്ട് ഈ ടാങ്കിലേക്ക് ഇറക്കി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് മറ്റേ അറ്റം ഇടുക. അപ്പോൾ ഇതേ ടാങ്കിലെ വെള്ളം പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ സെറ്റ്. അയ്യോ, വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കരുത്, അടച്ചു വെച്ചേക്കാം. അപ്പോൾ വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാലും മുറിയാതെ നാണം കെടാതെ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ ഇക്കുമത്ത് എന്താണെന്ന് കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാൻ ഈ സൈറ്റ് പറഞ്ഞുതരാം. ഈ ഒരു പൈപ്പിൻ്റെ ഈ ലെവലിക്ക് വരെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഇത് ഇതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതേ ഇത്രത്തോളം വെള്ളം പോയിട്ടാ നമ്മുടെ ഓവർഫ്ലോ സ്റ്റോപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിലെ വെള്ളം നമ്മുടെ പൈപ്പിൻ്റെ ലെവലിനേക്കാൾ താഴേക്ക് വരണം. എന്നാൽ മാത്രമേ അത് സ്റ്റോപ്പ് ആവത്തുള്ളൂ കേട്ടോ. അതുവരേക്കും ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. ഇതേപോൾ വെള്ളം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം നമ്മുടെ ടാങ്കിലെ ഈ ടാങ്കിലെ വെള്ളത്തിന്റെ ലെവൽ ഇപ്പോഴും കൂടുതലാണ് കേട്ടോ ഈ ഒരു പൈപ്പിന്റെ ലെവലിനേക്കാൾ. അപ്പോൾ രണ്ടും സെയിം ലെവലിക്ക് ആവുന്നത് വരെ, അതായത് ഈ ഒരു ഓവർഫ്ലോ മെത്തേഡ് സ്റ്റോപ്പ് ആവുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഓക്കെ സെറ്റ്. അപ്പോൾ വെള്ളം സ്റ്റോപ്പ് ആയിട്ടുണ്ട്, അതായത് നമ്മുടെ ഈ ഒരു ടാങ്കിലെ വെള്ളത്തിന്റെ ലെവല് ഈ ഒരു പൈപ്പിന്റെ ലെവലിനേക്കാൾ താഴേക്കായിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് കേട്ടോ നമ്മുടെ ശരിക്കുള്ള ടെസ്റ്റിങ്. അപ്പോൾ ഈ ഒരു ബക്കറ്റിലെ വെള്ളം നമുക്ക് നമ്മുടെ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിലെ വെള്ളത്തിൻ്റെ ലെവല് പിന്നെയും ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുള്ള ഓവർഫ്ലോ പിന്നെയും വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ടാണ്. ഓക്കെ ഫൈൻ. ഹൈ വാ, ദേ ആശാം പിന്നെയും വർക്കായി തുടങ്ങിയിട്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ടാങ്കിലെ വെള്ളം ഉയർന്നപ്പോൾ പിന്നെയും വെള്ളം പുറത്തേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓവർഫ്ലോ സെറ്റാണ് കേട്ടോ.
അപ്പൊ നമ്മുടെ മിഷൻ സക്സസ് ആണ്. ഓക്കെ ആണ് കേട്ടോ. ഈ ഒരു മെത്തേഡ് വളരെ സിമ്പിൾ ആണ്, അധികം ചെലവൊന്നുമില്ലാതെ ഈസി ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. നമ്മളിവിടെ അടുപ്പിച്ച് ടാങ്കുകൾ വെച്ചേക്കണ കാരണം ഈ ഒരു മെത്തേഡ് നമുക്ക് ഇവിടെ പ്രാവർത്തികമാക്കാനായിട്ട് കുറച്ച് ടാസ്ക് ആണ്. അത് വേറെ ഒന്നല്ല, പൈപ്പിന്റെ അറ്റം പുറത്തേക്ക് കുത്തി വെക്കണ്ടേ. അപ്പൊ സ്ഥലത്തിന്റെ ഒരു പരിമിതി ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരേ ഒരു ടാങ്ക് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് അടിപൊളിയാണ്. പിന്നെ ഒന്ന് തന്നെ നോക്കണ്ടാ, പക്ഷെ നമുക്കിവിടെ ഒന്നിൽ കൂടുതൽ ടാങ്കുകൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചേക്കുന്ന കാരണം ഈ ഒരു മെത്തേഡിന് പകരം നമ്മൾ മറ്റൊരു മെത്തേഡാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അതും ഇതുപോലെ തന്നെ വളരെ ചെലവ് കുറഞ്ഞൊരു പരിപാടിയാണ്. പക്ഷെ അതിന് ഒന്ന് രണ്ട് ഐറ്റംസും കൂടി കൂടുതൽ വേണം. അപ്പോൾ ആ ഒരു മെത്തേഡിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല, അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനിയപ്പോൾ നമുക്ക് നമ്മുടെ കിളിക്കുട്ടന്മാരുടെ അടുത്തേക്ക് പോയാലോ. അതേപ്പോൾ നമ്മുടെ ബോബനും മോളി നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. ആ ഒരു പേടിയൊക്കെ മറ്റു സെറ്റ് ആയിട്ടപ്പോൾ ഞാനില്ലേ ടാ ടാ ഇടുവാട, അത്രയ്ക്കായിട്ടില്ല കേട്ടാ, വിളിച്ചാൽ വരാറൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കിനി ഇവരുടെ കൂടൊന്ന് ക്ലീൻ ആക്കി കൊടുത്താലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു സാക്ഷി, അതായത് നമ്മുടെ ലോക്ക് നമുക്ക് ഊരാം. ഹേയ് ഹേയ് വാട് എടുക്ക. ഹേയ് ഓക്കെ, ഒരു കയ്യിൽ ഫോണാണ് കേട്ടാ, അതുകൊണ്ടാണ് ആദ്യം തന്നെ നമുക്ക് ഇവർക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്ന ആ ഒരു പാത്രം എടുത്ത് മാറ്റണം. ഞാനൊരു കഷ്ണം മാങ്ങ ഇവർക്ക് ഇന്നലെ കൊടുത്തിരുന്നു, ഭാഗ്യം കൊണ്ട് അവരത് തൊട്ട് നോക്കിയിട്ടില്ല കേട്ടാ, കണ്ടില്ലേ, അതേപോലെ കെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൺ പാക്ക് ഷീറ്റ് അടിയിൽ നിന്ന് വലിച്ചെടുത്ത് മാറ്റണം. വേണ്ടില്ലേ, അവരെ വേസ്റ്റ് മൊത്തം ആ ഒരു ഷീറ്റുമ്മലാണ്, കൂട്ടിലൊരു തരി പോലെ ആയിട്ടില്ല. അതുകൂടെ നൈസായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം. ഇനി ഇവർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് കൊടുത്താലോ. നമ്മളിവിടെ കൊടുക്കുന്നത് ദേ ഈ ഒരു തേനയാണ് കേട്ടോ, തേന. അത് മാത്രമല്ല, നമ്മൾ ദേ ഈ ഒരു പനിക്കൂർക്കയുടെ ഒരു തണ്ടും പറിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു കൊച്ചു ഫ്രണ്ട്, നമ്മളൊരു കൊച്ചു സബ്സ്ക്രൈബർ ഫ്രണ്ട് നമ്മളടുത്ത് പറഞ്ഞാണ്ടാ, ഇതുപോലെ പനിക്കൂർക്കയുടെയും തുളസിയുടെ ഇലയൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണെന്ന്. അതായത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ കാര്യങ്ങളും ഒന്നും വരില്ല. അവര് കൊത്തി കഴിക്കുന്നതിന്റെ സൗണ്ട് കേട്ടാ, നമ്മുടെ പണ്ടത്തെ ടൈപ്പറൈറ്ററിന്റെ സൗണ്ട് പോലെ. ഇനിയിപ്പോൾ ഇവർക്ക് ഒരു ബ്രീഡിംഗ് ബോക്സ് കൂടി സെറ്റാക്കി കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കിലൂടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കുക. മറിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഒന്ന് തന്നെ നോക്കണട്ടാ, ആ ഡിസ്ലൈക്ക് ബട്ടൺ അങ്ങോട്ട് തല്ലിയാ പൊളിച്ചേക്കെന്ന് പറഞ്ഞുകൊണ്ട് സ്പീച്ച്ലെസ് സ്പീഷ്യസ് സൈനിങ് ഓഫ്.